നമസ്കാരം. സി ടി സ്കാനിലേക്ക് പതിവ് പോലെ സി ടി സ്കാനിൻ്റെ ചൈന യാത്ര തുടരുകയാണ്. ആദ്യമേ പറയട്ടെ, ഒരു സന്തോഷ വാർത്തയാണ്, ഒരുപാട് പേർ ചൈന യാത്ര ഇഷ്ടപ്പെടുന്നു. എന്നോടൊപ്പം ഒരുപാട് പേർ ചൈന യാത്രയ്ക്കൊപ്പം വരുന്നുണ്ട് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തതായിട്ടും അറിയാൻ കഴിഞ്ഞു. ലൈക്ക് ചെയ്തവരും ഷെയർ ചെയ്തവരും ഒരുപാട് പേർ. എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സി ടി സ്കാനിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ലക്കം ഞാൻ പറഞ്ഞു നിർത്തിയത് ഈ ലക്കം സിന്ധി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്താം എന്നാണ്. തീർച്ചയായിട്ടും നമ്മൾ സിന്ധിയെ പരിചയപ്പെടേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, കാരണം എൻ്റെ ഈ ചൈന യാത്രാനുഭവം എന്ന് പറയുന്നത് സത്യത്തിൽ നാല് കഥാപാത്രങ്ങളിലൂടെ വികസിക്കുന്ന ഒരു യാത്രാനുഭവമാണ് എൻ്റെ ചൈന യാത്ര എന്ന് പറയുന്നത്. കാരണം എൻ്റെ യാത്രയിലുടനീളമുണ്ടായിരുന്ന നാല് പേരാണ്. അതിൽ പ്രധാനമായ സഞ്ചാരി ഞാൻ തന്നെയാണ്. പക്ഷെ എന്നെ സഞ്ചാരത്തിൻ്റെ, ചൈന സഞ്ചാരത്തിൻ്റെ, അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തിൻ്റെ ഭൂമികയുടെ അനുഭവങ്ങളിലൂടെ, ഊഷ്മളമായ അനുഭവങ്ങളിലൂടെ എന്നെ കൊണ്ടുപോയത് തീർച്ചയായിട്ടും അലിയും സിന്ധിയുമാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ അലിയും സിന്ധിയുമാണ്. അലിയെക്കുറിച്ച് ഞാൻ നേരത്തെ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു, അലി ആരാണ്, എന്താണ് എന്നൊക്കെ. അലിയുടെ ചിത്രവും ഞാൻ കഴിഞ്ഞ ലക്കത്തിൽ കൊടുത്തിരുന്നു. അലി എങ്ങനെയാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പൊന്നാനിക്കാരനായിട്ടുള്ള അലി എങ്ങനെ ബോംബെയിലെത്തിയെന്നും ബോംബെയിൽ നിന്ന് എങ്ങനെ ഹോങ്കോങ്ങിലെത്തി, ഹോങ്കോങ്ങിൽ നിന്ന് എങ്ങനെ ചൈനയിലെത്തി എന്ന വളരെ ഭൂപടം തന്നെ വരച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലത് പറയുകയുണ്ടായി. അങ്ങനെയൊക്കെയാണെങ്കിലും അലിയുടെ ഇടവേളകളിൽ അലി കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ വലിയ ഉത്സവമാണ് അലി വന്നു കഴിഞ്ഞാൽ. പൊന്നാനിക്കാരനാണെങ്കിൽ പോലും അലി പലപ്പോഴും പൊന്നാനിയിൽ കാണില്ല, കൂടുതൽ സമയവും തൃശ്ശൂരോ അല്ലെങ്കിൽ എറണാകുളത്തോ ആയിരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അലി അങ്ങനെ താമസിക്കുകയായിരിക്കും. അത് അലിയുടെ ഒരു സുഖോല്ലാസത്തിന് വേണ്ടിയല്ല, കാരണം ആ മുറിയായിരിക്കും അലിയുടെ ഓഫീസ്. അലി പോകുന്നവരെ ചൈനയിലേക്കായിരിക്കാം ഒരുപക്ഷെ പോകുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീലങ്കയിലേക്കായിരിക്കും അലി തിരിച്ചു പോകുന്നത്. അലി തിരിച്ചു പോകുന്നത് വലിയ യാത്രികനാണ്, കാരണം സാഹസികമായ യാത്രികനാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് അവേഴ്സ്, ഫ്ലൈറ്റ് മണിക്കൂറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അലിയുടെ ഫ്ലൈറ്റ് അവേഴ്സ് നമ്മെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. അതിൽ തന്നെയുള്ള സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് എന്നൊക്കെ പറയുന്ന പോലെ അലി അതിനകത്ത് ഗോൾഡ് മെമ്പറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അലിക്ക് എല്ലാ എയർപോർട്ടിലും വലിയ സൗകര്യങ്ങളാണ് ഉള്ളത്. ഒരു ബിസിനസ്സുകാരനാണ് അലി എങ്കിൽ പോലും ബിസിനസ്സിന് വളരെ വളരെ ഉല്ലാസത്തോടു കൂടി കാണുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിനെ വിനോദീകരിക്കുന്ന ഒരു നല്ല യാത്രയും കൂടിയാണ് അലി. അപ്പോൾ ഇങ്ങനെയൊക്കെ അലിയുടെ ഇവിടുത്തെ ഈ ഉത്സവം അല്ലെങ്കിൽ ആഹ്ലാദത്തിൽ മുറിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അലി തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളിൽ പലരും കൂടെ പോകും. ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ചൈനയിൽ എത്തിക്കഴിഞ്ഞാൽ ചൈനയിൽ നമ്മെ സ്വീകരിക്കാൻ ഒരാൾ കൂടെ ഉണ്ടായിരിക്കും. ആ ആളാണ് സിന്ധി എന്ന് പറയുന്ന അലിയുടെ സെക്രട്ടറി. ഞാൻ നേരത്തെ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു സെക്രട്ടറിയേക്കാൾ കൂടുതലാണ് സിന്ധി എന്ന് പറയുന്നത്. സുന്ദരിയാണ്, ഒരു നമുക്ക് ഒരു ചൈനീസ് സൗന്ദര്യത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു സൗന്ദര്യമുണ്ട് സിന്ധിക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സിന്ധി നമ്മെ വരവേൽക്കും. ആ സിന്ധിയുടെ കൂടെയാണ് നമ്മൾ ചൈന യാത്ര പിന്നീട് തുടങ്ങുക. അത് അതിമനോഹരമാണ് സിന്ധിയോടൊപ്പമുള്ള യാത്ര എന്ന് പറയുന്നത്. കാരണം സിന്ധി ചൈനക്കാരി ആയതുകൊണ്ട്
ചൈനയുടെ ഏത് മുക്കിലും മൂലയിലും സിന്ധിക്ക് ചെല്ലാനുള്ള അധികാരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു തരം സ്വാതന്ത്ര്യമുണ്ട്. ചൈനയിൽ അങ്ങനെയാണല്ലോ, സ്വാതന്ത്ര്യം വലിയ ഘടകമാണ്. നമുക്ക് അങ്ങനെ തോന്നിയതുപോലെ എല്ലായിടത്തൊന്നും നമുക്ക് ചൈനയിൽ കറങ്ങാനൊക്കുകയല്ല. ഇപ്പം ഞാൻ തന്നെ അവിടെ പട്ടാളത്തിൻ്റെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ, ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ സിന്ധിയുടെ ഒരു കഴിവ് മാത്രമാണ്. നാം അലിയുടെ സുഹൃത്തായി ചൈനയിലെത്തുമ്പോൾ നമ്മെ സ്വീകരിക്കാനും പരിരക്ഷിക്കാനും ഒരാൾ കൂടി ഉണ്ടാവും. സിന്ധി, നമ്മുടെ ശ്രേഷ്ഠ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കാശി തുമ്പപ്പൂ പോലൊരു പെൺകുട്ടി. നമ്മുടെ നാട്ടിലുള്ള ഏതാണ്ട് പൂക്കളൊക്കെ ചൈനയിലുമുണ്ട്. യാത്രാമധ്യേ ഷെൻജനിൽ വെച്ച് ഞാൻ ചെമ്പരത്തിപ്പൂ കാണുകയുണ്ടായി. അതുകൊണ്ട് കാശിത്തുമ്പയും ചൈനയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. കാശിത്തുമ്പ് ചൈനയിൽ ഉണ്ടാവട്ടെ. ഇനി അഥവാ കാശിത്തുമ്പ് ഇല്ലെങ്കിലും അവിടെ സിന്ധി ഉണ്ടല്ലോ, അത് മതി. ചൈനയിലെ മറ്റു പെൺകിടാങ്ങളെപ്പോലെയല്ല സിന്ധി. ചൈനയിലെ പെൺകിടാങ്ങൾ ഇന്ന് വളരെയധികം മാറിയിരിക്കുന്നു. അവരെല്ലാം തന്നെ ഇന്ന് അമേരിക്കൻ പെൺകുട്ടികളെപ്പോലെ പച്ച പരിഷ്കാരികളാണ്. അവരുടെ രൂപവും ഭാവവും അവരുടേതല്ലാതായി കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഭാഷയൊഴിച്ചുള്ളതെല്ലാം അവർ പകർത്തുകയാണ്. ഇതേക്കുറിച്ചൊക്കെ മറ്റൊരു എപ്പിസോഡിൽ പ്രതിപാദിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇത്രയും പറയാൻ കാരണം സിന്ധിയെക്കുറിച്ച് പറയാനായിരുന്നു. സിന്ധിയുടെ നിറം വെളുപ്പല്ല, സ്വർണ നിറമാണ്. ചെമ്പിച്ച മുടിയിഴകൾക്ക് കൃത്രിമമായ അലങ്കാരങ്ങളില്ല. ആഭരണങ്ങൾ എന്ന് പറയാൻ കയ്യിൽ രണ്ട് കൽവളകൾ, അതിലൊന്ന് ജെയ്ഡിൽ തീർത്തതാണ്. ജെയ്ഡ് ദീർഘായുസ്സും ഭാഗ്യവും കൊണ്ടുവരുമത്രേ. സിന്ധിയുടെ ജന്മദിനത്തിന് അലി സമ്മാനിച്ചതാണത്. മുത്തുപതിപ്പിച്ച അതിസൂക്ഷ്മമായ രണ്ട് കമ്മലുകളുണ്ട് കഴുത്തിൽ. ആഭരണത്തെ ഓർമ്മിപ്പിക്കാൻ മാത്രമായി ഒരു നേരിയ ചെയിൻ, അതും സ്വർണമല്ല. ചൈനയിലെ പെൺകിടാങ്ങൾ പൊതുവെ ആഭരണ പ്രിയരല്ല. വളരെ ലളിതമായി ആഭരണം ധരിക്കുന്നവരാണ് ചൈനീസ് സ്ത്രീകൾ. ആഗോള സ്വർണ വിപണിയിൽ ഏറ്റവും കൂടുതൽ സ്വർണ നിക്ഷേപമുള്ളത് ചൈനയിലാണെങ്കിലും സ്വർണം ഇവിടെ കാണാനേയില്ല. വളരെ ലളിതമായി ആഭരണം ധരിക്കുന്ന ഇവരെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നും. നമുക്ക് സിന്ധിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ചൈനയുടെ വടക്കു കിഴക്കൻ താഴ്വാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ജിലിൻ പ്രവിശ്യയിലെ ചാങ്ചൂൻ നഗരത്തിലെ ഒരു പെൺകുട്ടിയാണ് അവൾ. അച്ഛൻ പോലീസ്, അമ്മ സാധാരണ വീട്ടമ്മ. ഒരു സഹോദരനും സഹോദരിയുമുണ്ട്. 1998 ഷെൻജനിലേക്ക് ജോലി തേടി വന്നതായിരുന്നു. 2001 അലിയുടെ ബിസിനസ്സിൽ ചേർന്നു. ഇപ്പോൾ അലിയുടെ സെക്രട്ടറിയും സഹയാത്രികയുമാണ്. ശരിക്കുള്ള പേര്, അതായത് ചൈനീസ് പേര്, ചു ഭോ എന്നാണ്. പ്രണയാർദ്രമായ അനുനാസിക സ്വരശയിലുള്ള ശബ്ദമാണ് അവൾക്ക്. നിഷ്കളങ്കമായ ചിരി, കൗതുകത്തിൻ്റെ കുട്ടിത്തമുള്ള കുറിയ കണ്ണുകൾ, അരുണിമയാർന്ന സ്വർണ്ണ നിറമുള്ള മിനുത്ത കവിൾത്തടങ്ങൾ. കുട്ടിക്കാലത്ത് പഠിച്ച സിൻഡർലയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സിന്ധി ഞങ്ങൾക്ക് ചൈനയിൽ താങ്ങും തണലുമായിരുന്നു. സിന്ധി എന്നത് അലി അവൾക്കിട്ട പേരാണ്. ചൈനയിൽ അങ്ങനെയാണ്, എല്ലാവർക്കും രണ്ട് പേരുണ്ടാവും. ഒന്ന് ചൈനീസ് പേരും മറ്റൊന്ന് ഇംഗ്ലീഷ് പേരും. അമേരിക്കൻ പകർന്നാട്ടത്തിൻ്റെ പുതിയ ചൈനീസ് സംസ്കാരമാണിത്. പുതിയ ചൈനയുടെ കച്ചവട സംസ്കാരം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പാശ്ചാത്യശീലുള്ള പകർന്നാട്ടം. അങ്ങനെയാണ് കേരളത്തിലെ മുഹമ്മദ് അലി, പാശ്ചാത്യശീലിൽ മിസ്റ്റർ ലീ എന്ന് ചൈനയിൽ അറിയപ്പെടുന്ന അലി ആയതെന്ന് അലിയും പറയുന്നു. 4.5 പതിറ്റാണ്ടിൻ്റെ ചൈന ജീവിതം അലിയെ വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും ഒരു തനി ചൈനക്കാരനായി മോൾഡ് ചെയ്തിട്ടുണ്ട്. സിന്ധിയോടൊപ്പമുള്ള സഹവാസമായിരിക്കാം ഇതിന് കാരണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും സിന്ധി അലി മിഥുനങ്ങളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വിശ്വമഹാകവി ഷേക്സ്പിയറിൻ്റെ അനശ്വരമായ ഒഥല്ലോ, ഡെസ്ഡിമോണ കഥാപാത്രങ്ങളെയാണ്. ഒറ്റ വ്യത്യാസം മാത്രം. കേരളത്തിൻ്റെ കരുത്തും വിശ്വമാനവികതയുടെ ഹൃദയത്തുടിപ്പും വ്യക്തിത്വവുമുള്ള അലിക്ക് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ ആവാൻ സാധ്യമല്ല. അത്തരമൊരു കാവ്യനാടക ദുരന്തം അലിയുടെ ജീവിത നാടകത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുമാവില്ല. അതുകൊണ്ടാവാം ചൈനയെക്കുറിച്ച് ഞാൻ പുസ്തകം എഴുതാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ സത്യമായതൊക്കെ ധീരതയോടെ എഴുതണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല, ചൈനയെക്കുറിച്ചുള്ള പോസിറ്റീവുകൾ മാത്രം എഴുതി നെഗറ്റീവുകൾ എഴുതാതിരുന്ന് പുസ്തകം പരമ ബോറാക്കരുതെന്നും അലി
എനിക്ക് നിർദ്ദേശം തന്നു. സാഹിത്യ വിമർശനങ്ങളൊന്നും വായിക്കാത്ത പഠിക്കാത്ത അലി മുന്നോട്ട് വെച്ച നിർദ്ദേശം സാഹിത്യ വിമർശനങ്ങളിലെ ഒരു പ്രധാന സിദ്ധാന്തമായിരുന്നുവെന്ന് അലി അറിഞ്ഞു. എന്തോ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സത്യമാണ്. അലിയും സിന്ധിയും ചൈനയിൽ ജീവിക്കുന്ന രീതിയിൽ കേരളത്തിൽ ജീവിച്ചാൽ നമ്മുടെ സദാചാര പോലീസുകൾക്കും ചാനലുകൾക്കും രാഷ്ട്രീയക്കാർക്കും നിദ്രാവിഹീനങ്ങളായ എത്രയെത്ര പുളകിത രാത്രികൾ സമ്മാനിക്കുമായിരുന്നു. അപ്പോ സിന്ധിയുടെ ഒരു ഏകദേശ ഒരു രേഖാചിത്രം കേട്ടല്ലോ, ഇതാണ് സിന്ധി എന്ന് പറയുന്നത്. അപ്പോ ചൈനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൈന സഞ്ചാരത്തിന്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് ഭാഷ തന്നെയാണ്. അതേക്കുറിച്ചൊക്കെ ഞാൻ വരുന്ന എപ്പിസോഡുകളിൽ വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഞാനൊരു സൂചന തരികയാണ്, ചൈന സഞ്ചാരം എന്ന് പറയുന്നത് ഭാഷയുടെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു യാത്രയാണ്. നമുക്ക് വേറെ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ഭാഷ വലിയ പ്രോബ്ലം ആവില്ല, കാരണം നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഇംഗ്ലീഷ് ഭാഷയുണ്ടെങ്കിൽ നിർഭയം അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് ആ യാത്രയെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും, ഭാഷ ഇംഗ്ലീഷ് ഭാഷ കയ്യിലുണ്ടെങ്കിലും. ചൈനയിൽ പക്ഷേ നേരെ മറിച്ചാണ്, ഇംഗ്ലീഷ് ഭാഷ കൊണ്ട് അവിടെ ഒന്നും നടക്കില്ല. ഇംഗ്ലീഷ് ഭാഷ എന്ന് മാത്രമല്ല, ഒരു ഭാഷ കൊണ്ടും അവിടെ ഒന്നും നടക്കില്ല. അവിടെ ചൈനീസ് ഭാഷ തന്നെ വേണം. പിന്നെ അവിടെ നമ്മളൊരു ഒരു കടയിൽ പോയാലും അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ, ഇപ്പോൾ സാധാരണ ചൈനയിലെത്തുന്ന ഒരുപാട് പേര് ബിസിനസ് കാര്യങ്ങൾക്കാണല്ലോ വരിക. അപ്പോൾ പലപ്പോഴും ആൾക്കാർ അവിടെ പോകുന്നത് അല്ലെങ്കിൽ യാത്രികരവിടെ പോകുന്നത് സഞ്ചാരികളവിടെ പോകുന്നത് കൂടുതലും എനിക്ക് തോന്നുന്നു വിനോദസഞ്ചാരം ലക്ഷ്യം വെച്ചല്ല ചൈനയിലെ ആൾക്കാർ എത്തുന്നത്. ചൈനയിൽ ചെല്ലുന്നവർ ഒരു 90% ബിസിനസ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ ബിസിനസ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു മിഡിൽ മെൻ, ഒരു മധ്യവർത്തി ഉണ്ടാവണം, ഒരു ദ്വിഭാഷ ഉണ്ടാവണം. നമുക്ക് ചൈനീസ് ഭാഷ അറിയാവുന്ന ഒരാൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ചൈനയിൽ കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് നടത്താൻ സാധിക്കുള്ളൂ. അല്ല, സാധാരണ നമുക്ക് ഭാഷ ഒന്നും അറിയാൻ പാടില്ലെങ്കിൽ നമ്മളൊരു കടയിൽ കയറി അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കയറിയാൽ ഒരു മാളിൽ കയറി കഴിഞ്ഞാൽ നിവൃത്തിയൊന്നുമില്ല. അവിടുത്തെ ഒരു ഭാഷാ സംവിധാനം എന്ന് പറയുന്നത് കാൽക്കുലേറ്ററാണ്. അപ്പം നമ്മളൊരു ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം നമ്മളെടുത്താൽ ഉടൻ തന്നെ ആ സെയിൽസ് ഗേൾ അല്ലെങ്കിൽ അവർ കാൽക്കുലേറ്റർ അതിൻ്റെ വില അടിച്ച് കാണിക്കും. അപ്പം നമ്മൾ ഒന്ന് ഇടന്തടിച്ച് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് വളരെ കൂടുതലാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അവർ അത് ഒരു ഡിസ്കൗണ്ട് ഇട്ട് വീണ്ടും അടിച്ച് തരും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാൽക്കുലേറ്റർ നമുക്ക് തരും. അപ്പം നമുക്ക് തിരിച്ച് അടിച്ച് നമുക്ക് അങ്ങോട്ട് ചോദിക്കും. ഇതാണ് ചൈനയിലെ ഒരു 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 ട്രേഡിങ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷയുടെ പരിമിതി ഉള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ സിന്ധിയും ഉള്ളതുകൊണ്ടും അരിയും ഉള്ളതുകൊണ്ടും, അരിക്കും ചൈനീസ് ഭാഷയൊക്കെ അറിയാം എങ്കിൽ പോലും, ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയുന്നത് പോലെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ അറിയാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഇപ്പോൾ അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ആവാൻ സാധ്യത കുറവാണ്. കാരണം നമ്മുടെ ഉച്ചാരണത്തിൻ്റെ പ്രശ്നമുണ്ട്, ഭാഷാ പ്രയോഗത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ ഗ്രാമറൊക്കെ നോക്കി കറക്റ്റായിട്ടൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരുപക്ഷെ സാഹിത്യത്തിനത് മനസ്സിലാകണമെന്നില്ല. എന്ന് പറഞ്ഞ പോലെ ഈ ചൈനയിലെ അവരുടെ ഭാഷ ഒരു ഒരു പ്രത്യേകതരം ഭാഷയാണ്. പ്രധാനമായിട്ടും നാസിക പ്രധാനമായിട്ടുള്ള അനുനാസികം ചേർന്ന ഒരു ഭാഷയാണ്. അത് നമുക്ക് ഉച്ചരിക്കാൻ തന്നെ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുൻകൂറായി പറയട്ടെ, ഈ ചൈനയുമായി ബന്ധപ്പെട്ട ഇനിയുള്ള എപ്പിസോഡുകളിലും അല്ലെങ്കിൽ ഇതുവരെയുള്ള എപ്പിസോഡുകളിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ചൈനീസ് പദങ്ങളുണ്ട്, അതിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ച് ഒരു നമുക്ക് കൃത്യമായി അതാണ് ഉച്ചാരണം എന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം അത് ചൈനീസ് ഭാഷയാണ്. അതുകൊണ്ട് തന്നെ ആ ചൈനീസ് ഭാഷയെ ഇംഗ്ലീഷീകരിക്കുമ്പോൾ കിട്ടുന്ന ഉച്ചാരണമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ആ ഭാഷ നിങ്ങൾ സഹിച്ചാൽ മതിയാവുന്നത്. കാരണം നമ്മുടെ നാട്ടിലിതുപോലെയല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഇതുപോലെയല്ല. സ്ഥലനാമങ്ങളായാലും അല്ലെങ്കിൽ അവരുടെ ഭൂപ്രകൃതിയിലുള്ള എല്ലാം ഒരു ഒരു ചൈനീസ്, ശുദ്ധ ചൈനീസ് ഭാഷയാണ് അവരുടേത്. അതിൽ തന്നെ ചൈനയുടെ പല ഭാഗങ്ങളിൽ പല ഭാഷയാണ്, പല ഭാഗങ്ങൾ പല ഭാഷയാണ്. ഈ അരി തന്നെ പല പല സ്ഥലത്ത്, ഇപ്പം ഞങ്ങൾ വെഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവിടെ അരിയുടെ അരിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം അവിടെ അവിടുത്തെ ഭാഷ മറ്റൊന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സിന്ധി വേണം സംസാരിക്കാൻ. അപ്പം സിന്ധിക്കാണെങ്കിൽ മിക്കവാറും അവിടെ ഒരു ചൈനീസ് ബോൺ ആയതുകൊണ്ട്, ചൈനക്കാരിയായതുകൊണ്ട് സിന്ധിക്ക് അതിൻ്റെ സ്ലാങ് മുഴുവൻ അറിയാം. അതുകൊണ്ട്
സിൻഡി ഒരു വലിയ സഹായമാണ് നമുക്ക്, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ യാത്രയിൽ വലിയ സഹായമായിരുന്നു എന്ന് പറയാം. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ മാത്രമാണ് ഈ സഞ്ചാരിയായിട്ട് അങ്ങോട്ട് പോയത്. അപ്പം അതുകൊണ്ട് എൻ്റെ ലക്ഷ്യം സഞ്ചാരമായിരുന്നു, ചൈനയെ കാണുക എന്നതായിരുന്നു എൻ്റെ പ്രധാനമായിട്ട് ലക്ഷ്യം. പക്ഷെ അവിടെ ഒരു പരിമിതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അരിയാണെങ്കിലും പിന്നെ സിൻഡിയാണെങ്കിലും അവർ ട്രേഡിംഗ് ആണ് അവരുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പരിമിതി എൻ്റെ യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു. കാരണം ഒരു ബിസിനസ്സുകാരൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ലിമിറ്റേഷനുണ്ട്. കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനൊക്കെ വലിയ ലിമിറ്റേഷനുണ്ട്, വലിയ പരിമിതികൾ കാണാം. പിന്നെ അരി കുറച്ച് സഞ്ചാരപ്രിയനായതുകൊണ്ട് നമുക്ക് കുറച്ച് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. എന്നിരുന്നാൽ പോലും ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടാണ് ചൈനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതും. കാരണം ചൈനയെക്കുറിച്ചൊരു ഒരു നല്ല ഗൃഹപാഠം ചെയ്തതിന് ശേഷം മാത്രമാണ് ചൈനയിലേക്ക് പോയത്. അതുകൊണ്ടാണ് എനിക്ക് ചൈനയെക്കുറിച്ച് പലപ്പോഴും ആധികാരികമായിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചൈന യാത്രയിലെ വലിയ സഹായമായിരുന്നു നമുക്ക് സിഞ്ചി എന്ന് പറയുന്ന ഈ കഥാപാത്രം. ഞാൻ ഈ കഥാപാത്രം എന്ന് പറയാൻ ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ്, ആലങ്കാരികമായ ഒരു പദപ്രയോഗമാണല്ലോ ഇത് എന്നൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ. തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഈ ചൈന യാത്ര പുസ്തകമാക്കിയിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ. വളരെ കുറച്ച് പേർ അത് വായിച്ചിട്ടുണ്ടാകും തോന്നുന്നു. അതൊരു ഒരു ഒരു നോവലിൻ്റെ ആഖ്യാനം ആണ് ഞാനതിനകത്ത് യാത്രാവിവരണത്തിനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കഥാപാത്രം എന്നൊക്കെ പറയുന്നത്. അപ്പം ഞങ്ങൾ നാല് കഥാപാത്രം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്ന സഞ്ചാരി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. മറ്റ് പിന്നൊരു കഥാപാത്രം എന്ന് പറയുന്നത് എന്നെ ചൈനയിലേക്ക് കൊണ്ടുപോയ പിന്നെ അരി എന്ന് പറയുന്ന കഥാപാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്താണ്. പിന്നെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ചൈനയുടെ ആത്മാവ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ചൈനയുടെ മനസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൈനയുടെ ഭാഷ എന്ന് പറയുന്നത്, ചൈനയുടെ സംസ്കൃതി എന്നൊക്കെ പറയുന്ന സിഞ്ചി എന്ന് പറയുന്ന കഥാപാത്രം, ഒരാളെ കൂടെ ഞാൻ പറയാനുണ്ട്. അത് ഞാൻ ചൈനയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ഒരു നല്ല സുഹൃത്തുണ്ടായിരുന്നു എനിക്ക്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ പേര് ഒരു വടക്കേ ഇന്ത്യൻ പേരാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പേര് ഹേമു കലാനി എന്നാണ്, ഹേമു കലാനി എന്നാണ്. ഈ കഥാപാത്രത്തെയും നമുക്ക് പരിചയപ്പെടേണ്ട ഇതായിട്ടുണ്ട് എന്ന് പറയുന്നത്, എൻ്റെ സുഹൃത്ത് എന്നുള്ളത് കൊണ്ടല്ല, അതിനേക്കാൾ അപ്പുറം ഒരു വലിയ മനുഷ്യനാണ് NS ഹേമു കലാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ലക്കം കൂടെ നമുക്ക് നമ്മുടെ ഈ ചൈന ടീമിലെ ഒരാളെ കൂടെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഹേമു കലാനിയെ പരിചയപ്പെടണം. അടുത്ത ലക്കം സ്വാഭാവികമായിട്ട് ഹേമു കലാനിയായിരിക്കും നമ്മുടെ വിഷയം. മാത്രമല്ല, കലാനിയുടെ വിയോഗമുള്ളതുകൊണ്ട് ഈ ചൈന സഞ്ചാര കഥകൾ, എൻ്റെ യാത്രാനുഭവ കഥകൾ ഞാൻ സമർപ്പിക്കുന്നതും NS ഹേമു കലാനിക്ക് വേണ്ടിയാണ്, കലാനിക്കാണ്. അതുകൊണ്ട് ഹേമു കലാനി എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. അതുവരേക്ക് നന്ദി, നമസ്കാരം. CT സ്കാനിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.